നമസ്കാരം. പ്രധാന വാർത്തകൾ. കനത്ത കാറ്റും മഴയും ജില്ലയിൽ പലയിടങ്ങളിലും നാശനഷ്ടം. മലയോര മേഖലയിലെ കൃഷിയിടങ്ങൾ നശിച്ചു. തെങ്ങ് കടപുഴകി വീണ് വീടിന്റെ മേൽക്കൂര തകർന്നു. ഭാഗികമായി തകർന്നത് ഗോപാൽ സ്ട്രീറ്റിലെ കെ കരുണാകരന്റെ വീട്. കരുണാകരന് നിസ്സാര പരുക്ക്. താഴെ ചൊവ്വ ഗതാഗത കുരുക്കിന് പരിഹാരമായി പുതിയ പാലം. നിർമ്മാണോദ്ഘാടനം ഈ മാസം 12 മന്ത്രി ജി സുധാകരൻ നിർവഹിക്കും. പുതിയ പാലം പണിയുന്നത് 5.5 കോടി രൂപ ചിലവിൽ. പൂരക്കാലത്തോട് വിടചൊല്ലി വടക്കൻ കേരളം. കാർത്തിക മുതൽ കൊണ്ടാടുന്ന പൂരോത്സവം നാളെ സമാപിക്കും. പൂരോത്സവത്തിൽ പങ്കെടുത്ത നിരവധി ഭക്തജനങ്ങൾ. താവക്കര ഓട്ടോബേയിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാനൊരുങ്ങി കോർപ്പറേഷൻ. തീരുമാനം ഓട്ടോബേ മാലിന്യ നിക്ഷേപ കേന്ദ്രമായതോടെ. ഓട്ടോബേ നിർമ്മിച്ചത് ഇരുചക്രവാഹനങ്ങളെ ഗതാഗത കുരുക്കിൽ നിന്നും മോചിപ്പിക്കാൻ. വാർത്തകൾ വിശദമായി. കനത്ത കാറ്റിലും മഴയിലും ജില്ലയിൽ പലയിടങ്ങളിലും നാശനഷ്ടം. ഇന്നലെയുണ്ടായ കാറ്റിലും മഴയിലും ഗോപാൽ സ്ട്രീറ്റ് കല്ലിക്കോടൻ കാവിന് സമീപത്തെ വലിയ പറമ്പത്ത് കെ കരുണാകരന്റെ വീടിനു മുകളിൽ തെങ്ങ കടപുഴകി വീണു. വീടിന്റെ മേൽക്കൂര ഭാഗികമായി തകർന്നു. ഇന്നലെ രാത്രി 12:30 കനത്ത കാറ്റും മഴയും ഉണ്ടായതിനെ തുടർന്നാണ് വീട്ടുവളപ്പിലെ തെങ്ങ് കടപുഴകി വീണത്. വീടിന്റെ മേൽക്കൂരയുടെ ഒരു ഭാഗം തകർന്നു. അപകടം നടക്കുമ്പോൾ കരുണാകരനും കുടുംബവും വീട്ടിലുണ്ടായിരുന്നു. കരുണാകരൻ കിടക്കുന്ന മുറിയുടെ മുകളിലേക്കാണ് തെങ്ങ് കടപുഴകി വീണത്. അപകടത്തെ തുടർന്ന് കരുണാകരന്റെ നെറ്റിയിലും മുഖത്തും പരിക്കേറ്റിട്ടുണ്ട്. കാറ്റൊരു 12:30 ഞാൻ ഉറങ്ങിപ്പോയി. അപ്പൊ ഇത് പടപടാന്ന് ഒറ്റ എമ്പട്ടൻ ഞെട്ടി. അപ്പോഴൊക്കെ മേലെ നിന്ന് നമ്മൾ ഈ ഹീറ്റ് ഉണ്ടല്ലോ അത് കടന്നു വീണ്. അതിന് ശേഷം ഞാൻ നെറ്റുമല് വന്ന് അതിൻ്റെ മേലെയാണ് ഇതെല്ലാം വന്ന് വീണത്. മേയർ ഇ പി ലത, കൗൺസിലർ രഞ്ജിത്ത് എന്നിവരും വില്ലേജ് അധികൃതരും സംഭവസ്ഥലം സന്ദർശിച്ചു. ഏതാണ്ട് 1 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. കനത്ത കാറ്റിലും മഴയിലും ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിൽ മരങ്ങൾ കടപുഴകി വീഴുകയും വൈദ്യുതി ബന്ധം താറുമാറാകുകയും ചെയ്തിരുന്നു. മയ്യിൽ പള്ളിയത്ത് SKSSF നേതാവിന് വെട്ടേറ്റ സംഭവം. 8 പേർക്കെതിരെ കേസ്. SKSSF പള്ളിയത്ത് ശാഖ ജോയിന്റ് സെക്രട്ടറിയായ KK സാബിറിനാണ് ഇന്നലെ രാത്രി വെട്ടേറ്റത്. SKSSF ഓഫീസിലിരുന്ന സാബിറിനെ മാരകായുധങ്ങളുമായി എത്തിയ 8-അംഗ സംഘം വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. തലയ്ക്കും നടുവിനും വെട്ടേറ്റ ഇയാൾ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. മിൽമാപ്പാലിന്റെ വില 1 രൂപ കുറച്ചു. ചില്ലറക്ഷാമം രൂക്ഷമായതിനെ തുടർന്നാണ് മിൽമാപ്പാലിന്റെ വില പാക്കറ്റിന് 1 രൂപ കുറച്ചത്. നീലക്കവറിലെ പാലിന്റെ വിലയാണ് 21 രൂപയിൽ നിന്ന് 20 കുറച്ചത്. 1 രൂപ ചില്ലറയില്ലാത്തത് ഏജന്റുമാർക്ക് വലിയ നഷ്ടം ഉണ്ടാക്കിയിരുന്നു. വിലക്കുറവ് നാളെ മുതൽ നിലവിൽ വരും. ദേശീയപാതയിൽ കുപ്പം പയറ്റിയൽ വളവിൽ കാറും മിനി ബസും കൂട്ടിയിടിച്ച് കാർ യാത്രക്കാരായ 4 പേർക്ക് പരിക്കേറ്റു. ഇന്നു പുലർച്ചെ 1 അപകടം. തളിപ്പറമ്പ് ഭാഗത്തു നിന്നും പയ്യന്നൂരിലേക്ക് പോകുന്ന കാറും ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സുമാണ് കൂട്ടിയിടിച്ചത്. അന്നൂർ സ്വദേശികളായ അഹമ്മദ്, ഹുസൈൻ, ഗൗതം, ഉമ്മർ, കണ്ണൂർ സ്വദേശി വരുൺ, നരേന്ദ്രൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. താഴെ ചൊവ്വ ഗതാഗത കുരുക്കിന് പരിഹാരമായി പുതിയ പാലം. ഈ മാസം 12 മന്ത്രി ജി സുധാകരൻ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കും. പൊതുമരാമത്ത് വകുപ്പ് 5.5 കോടി രൂപ ചിലവിട്ടാണ് പുതിയ പാലം പണിയുന്നത്. കണ്ണൂർ നഗരത്തിലെ റോഡുകൾ വീതി കൂട്ടിയെങ്കിലും താഴെ ചൊവ്വ പാലത്തിന്റെ വീതി കുറവ് താണം മുതൽ കീഴ്ത്തള്ളി വരെ ദേശീയപാതയിൽ രൂക്ഷമായ ഗതാഗത കുരുക്കിന് കാരണമായിരുന്നു. പാലം വീതി കൂട്ടണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ടെങ്കിലും വെറും പ്രഖ്യാപനങ്ങളല്ലാതെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. ഇതിനിടെ പുതിയതെരു മുതൽ ചാല വരെയുള്ള കണ്ണൂർ ബൈപ്പാസ് പദ്ധതി പ്രവർത്തനങ്ങൾ സജീവമായതോടെ പുതിയ ചൊവ്വാപാലം എന്ന ആശയം വിസ്മൃതിയിലായി. എന്നാൽ ബൈപ്പാസ് നീളുന്നത് പുതിയ പാലം അടിയന്തരമായി നിർമ്മിക്കണമെന്ന ആവശ്യത്തിന് ബലമേകി. ബൈപ്പാസ് നഗരത്തിൽ നിന്ന് അകന്നാണ് പോകുകയെന്നതും ചൊവ്വയിലെ പുതിയ പാലത്തിന് പ്രസക്തിയേറ്റി. 20 മീറ്റർ നീളവും 11 മീറ്റർ വീതിയും ഉണ്ടാകും. ഇരുഭാഗത്തും നടപ്പാതയുമുണ്ട്. കണ്ണൂർ ഭാഗത്തേക്ക് 60 മീറ്റർ നീളത്തിലും തലശ്ശേരി ഭാഗത്തേക്ക് 30 മീറ്റർ നീളത്തിലും റോഡ് നിർമ്മിക്കും. പഴയ പാലം അതേപടി നിലനിർത്തിയാണ് പുതിയ പദ്ധതി. താവക്കര ഓട്ടോബേയിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കും. ഇരുചക്രവാഹനങ്ങൾ സർവീസ് നടത്താതായതോടെ ഓട്ടോബേ മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയിരുന്നു. ഇതേ തുടർന്നാണ് കോർപ്പറേഷൻ ഇവിടെ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചത്.
താവക്കര റോഡിലെ ഗതാഗത കുരുക്കിൽ നിന്ന് ചെറുവാഹനങ്ങളെ മോചിപ്പിക്കാനാണ് വർഷങ്ങൾക്ക് മുമ്പ് ഓട്ടോ ബേ നിർമ്മിച്ചത്. ഓട്ടോ, ഇരുചക്ര വാഹനങ്ങൾ എന്നിവ സർവീസ് നടത്തുന്നതിന് റോഡിന്റെ ഇരുഭാഗങ്ങളിലുമായാണ് ഓട്ടോ ബേ നിർമ്മിച്ചത്. രാത്രിയാത്ര സുഗമമാക്കാൻ ഇരുവശങ്ങളിലും വൈദ്യുതി വിളക്കുകളും സ്ഥാപിച്ചു. എന്നാൽ ഇരുചക്ര വാഹനങ്ങളോ ഓട്ടോകളോ ഇതുവഴി സർവീസ് നടത്തിയില്ല. കണ്ണൂർ സർവകലാശാലയുടെ ആസ്ഥാനം താവക്കരയിലേക്ക് മാറ്റിയതോടെ ഈ വഴി കാൽനട യാത്രക്കാർക്ക് സഹായകരമായി. എങ്കിലും ദൂരസ്ഥലങ്ങളിൽ നിന്നും മറ്റും മാലിന്യങ്ങൾ ഇവിടെ നിക്ഷേപിക്കാൻ ആരംഭിച്ചതോടെ കാൽനട യാത്രയും ദുസ്സഹമായി. ഇതിനെ തുടർന്നാണ് കോർപ്പറേഷൻ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട വാർഡ് കൌൺസിലർ അഡ്വക്കേറ്റ് ലിഷ ദീപക് കോർപ്പറേഷന് കത്ത് നൽകിയിരുന്നു. ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിലേക്കും മറ്റും എളുപ്പവഴിയിലേക്ക് ധാരാളം യാത്രക്കാർ പോകുന്ന വഴിയാണെങ്കിലും ഇപ്പോൾ രാത്രികാലങ്ങളിലും മറ്റും ദുർഗന്ധം കാരണവും അതുപോലെ തന്നെ പല വിധത്തിലുള്ള അനാശാസ്യ പ്രവർത്തനങ്ങൾ എല്ലാം നടക്കുന്നതുകൊണ്ട് തന്നെ ആ വഴി ഉപയോഗിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കുകയാണെങ്കിൽ ഇതിനൊരു പരിധിവരെ ഒരു പരിഹാരം ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുവേണ്ടി ഞാൻ ക്യാമറ സ്ഥാപിക്കുന്നതിന് വേണ്ടി കോർപ്പറേഷൻ മേയർക്ക് ഒരു അപേക്ഷ നൽകിയിട്ടുണ്ട്. അപ്പോൾ മേയർ അത് പിന്നെ പരിഗണിക്കാമെന്നും നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കാമെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട്. താവക്കരയിൽ നിന്ന് സർവകലാശാലയിലേക്ക് ഓട്ടോ ബേ വഴി എളുപ്പത്തിലെത്താനാകും. റെയിൽവേ ട്രാക്ക് കടന്നു പോകുന്നതിന് ഇരുവശങ്ങളിലും മാത്രമാണ് വൈദ്യുതി വിളക്കുകൾ ഉള്ളതെന്നതിനാൽ ഇത് മാലിന്യ നിക്ഷേപകർക്ക് അനുഗ്രഹമാകുന്നു. അറവ് മാലിന്യങ്ങൾ ഉൾപ്പെടെ നിരവധി മാലിന്യങ്ങളാണ് ചാക്കുകളിലും മറ്റുമായി ഇവിടെ നിക്ഷേപിക്കുന്നത്. മാലിന്യം മാത്രമല്ല, രാത്രി സമയങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രം കൂടിയാണ് ഇവിടം. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കനത്ത കാറ്റും മഴയും ജില്ലയിൽ പലയിടങ്ങളിലും നാശനഷ്ടം. മലയോര മേഖലയിലെ കൃഷിയിടങ്ങൾ നശിച്ചു. തെങ്ങ് കടപുഴകി വീണ് വീടിന്റെ മേൽക്കൂര തകർന്നു. ഭാഗികമായി തകർന്നത് ഗോപാൽ സ്ട്രീറ്റിലെ കെ കരുണാകരന്റെ വീട്. കരുണാകരന് നിസ്സാര പരുക്ക്. താഴെ ചൊവ്വ ഗതാഗത കുരുക്കിന് പരിഹാരമായി പുതിയ പാലം. നിർമ്മാണോദ്ഘാടനം ഈ മാസം 12 മന്ത്രി ജി സുധാകരൻ നിർവഹിക്കും. പുതിയ പാലം പണിയുന്നത് 5.5 കോടി രൂപ ചിലവിൽ. പൂരക്കാലത്തോട് വിടചൊല്ലി വടക്കൻ കേരളം. കാർത്തിക മുതൽ കൊണ്ടാടുന്ന പൂരോത്സവം നാളെ സമാപിക്കും. പൂരോത്സവത്തിൽ പങ്കെടുത്ത നിരവധി ഭക്തജനങ്ങൾ. താവക്കര ഓട്ടോ ബേയിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാൻ ഒരുങ്ങി കോർപ്പറേഷൻ. തീരുമാനം ഓട്ടോ ബേ മാലിന്യ നിക്ഷേപ കേന്ദ്രമായതോടെ. ഓട്ടോ ബേ നിർമ്മിച്ചത് ഇരുചക്ര വാഹനങ്ങളെ ഗതാഗത കുരുക്കിൽ നിന്നും മോചിപ്പിക്കും. Super Featherlite Wedding Silk Collections for the young India from Kalyan Silks. GTEC Computer Education, Kausar Complex, Caltech Junction, Kannur. GTEC il padichal joliyum undu, valueum undu. Freshly, feel fresh, eat healthy. Smile Fresh Agro Products, Tottana, Kannur. Aptasri Ayurvedic Hospital near Ilayavur Service Cooperative Bank, Kannur Tunjal, Kannur. Phone 0497-272739. Neenakida നിറങ്ങളായി അനശ്വര സിൽക്സ്, ജിമോൾ, സൗത്ത് ബസാർ, കണ്ണൂർ. സാന്ത്വനത്തിന്റെ തൂവൽ സ്പർശവുമായി കർമ്മനിരതരായി നിങ്ങൾക്ക് വേണ്ടി എന്നും എപ്പോഴും AKG സ്മാരക സഹകരണ ആശുപത്രി, തളാം, കണ്ണൂർ. KVR നെക്സ നിയർ കൊയ്ലി ഹോസ്പിറ്റൽ, തളാം, കണ്ണൂർ. KVR കാർ പ്ലാറ്റിനം ഡീലർ ആൻഡ് സർവീസ് സെന്റർ, ഓപ്പോസിറ്റ് ധനരാജ് തിയേറ്റർ, പുതിയ തെരു, കണ്ണൂർ. GITD, കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ നിങ്ങളുടെ ടൗണിലും. ഭീമാ, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് സുൽത്താൻ ബത്തേരി. കെമിസ്റ്റ് ഹോസ്പിറ്റൽ, ജോൺ മിൽ റോഡ്, സൗത്ത് ബാസാർ, കണ്ണൂർ. ബോബി ജയമനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. സുശീല ഓട്ടോ ഗാരേജ് ആൻഡ് വർക്ക്ഷോപ്പ്, തോട്ടട. വാർത്തകളിലേക്ക്. ശ്രീനിവാസന്റെ മകനും നടനുമായ ധ്യാൻ ശ്രീനിവാസൻ വിവാഹിതനായി. കോട്ടയം പാലാ സ്വദേശിനി അർപ്പിതയാണ് വധു. കണ്ണൂരിലെ വാസവ ക്ലിഫ് ഹൗസിൽ വച്ചായിരുന്നു ലളിതമായ ചടങ്ങുകളോടെ വിവാഹം. ചടങ്ങിൽ അടുത്ത ബന്ധുക്കളും സിനിമാ രാഷ്ട്രീയ മേഖലകളിൽ നിന്നുള്ളവരും പങ്കെടുത്തു. തിരുവനന്തപുരം ടെക്നോ പാർക്കിലെ ഉദ്യോഗസ്ഥയാണ് അർപ്പിത. ശ്രീനിവാസൻ സ്വന്തമായി വിളയിച്ചെടുത്ത ജൈവ പച്ചക്കറികൾ ഉപയോഗിച്ചാണ് വിവാഹത്തിനെത്തിയവർക്ക് സദ്യ വിളമ്പിയത്.
April 10 എറണാകുളം ഗോകുലം പാർക്കിൽ സിനിമാ സുഹൃത്തുക്കൾക്കായി വിവാഹ സൽക്കാരം നടത്തും. സഹോദരൻ വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത തിര എന്ന സിനിമയിലൂടെയാണ് ധ്യാൻ അഭിനയ രംഗത്തേക്ക് എത്തിയത്. പിന്നീട് കുഞ്ഞിരാമായണം, അടികപ്പ്യാരെ കൂട്ടമണി, ഒരേ മുഖം എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ചു. പാപ്പിനിശ്ശേരി റെയിൽവേ ഗേറ്റ് ഇനി ചരിത്രം. റെയിൽവേ അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി ഇന്നലെ രാവിലെയാണ് ഗേറ്റ് എന്നേക്കുമായി അടച്ചത്. വളപട്ടണം റോഡ് റെയിൽപാലം ഉണ്ടായിരുന്ന കാലം ഏറ്റവും മർമ്മപ്രധാനമായ റെയിൽവേ ഗേറ്റായിരുന്നു പാപ്പിനിശ്ശേരി. 251 നമ്പർ ഗേറ്റ് കണ്ണൂർ പഴയങ്ങാടി റൂട്ടിൽ മംഗലാപുരത്തേക്കുള്ള പ്രധാന കൈവഴിയായിരുന്നു. വളപട്ടണം റോഡ് പാലം ചുങ്കം വഴി ഗതാഗത സജ്ജമാവും മുമ്പ് വളപട്ടണം റോഡ് റെയിൽ പാതയിലൂടെയുള്ള ഗതാഗതം നിയന്ത്രിച്ചിരുന്നപ്പോൾ പ്രധാന ഹാൾട്ടിംഗ് സ്റ്റേഷനായിരുന്നു പാപ്പിനിശ്ശേരി. അന്ന് പാപ്പിനിശ്ശേരി റെയിൽവേ സ്റ്റേഷന്റെ പേര് തളിപ്പറമ്പ് റോഡ് സ്റ്റേഷൻ എന്നായിരുന്നു. പിന്നീട് പാപ്പിനിശ്ശേരി റെയിൽവേ സ്റ്റേഷനായി. കണ്ണൂർ ചെറുകുന്ന് പഴയങ്ങാടി വഴി പയ്യന്നൂരിലേക്കുള്ള റൂട്ട് വികസിച്ചതോടെ പാപ്പിനിശ്ശേരി ഗേറ്റ് മർമ്മ പ്രധാന മാർഗമായി. ഏഴിമല നാവിക അക്കാദമി, കോസ്റ്റ് ഗാർഡ് അക്കാദമി തുടങ്ങിയ സംരംഭങ്ങളിലേക്കുള്ള പ്രധാന വഴിയും ഇതായിരുന്നു. ഗതാഗത തിരക്ക് വർദ്ധിച്ചതോടെയാണ് മേൽപ്പാലം അനിവാര്യമായത്. മേൽപ്പാല നിർമ്മാണം തുടങ്ങും മുമ്പ് പൂർത്തിയാക്കേണ്ട അടിപ്പാതയുടെ പ്രവൃത്തിയാണ് ഇന്നലെ പുനരാരംഭിച്ചത്. പൂരക്കാലത്തോട് വിട പറഞ്ഞ വടക്കൻ കേരളം. മീനമാസത്തിലെ കാർത്തിക മുതൽ കൊണ്ടാടുന്ന പൂരോത്സവം നാളെ സമാപിക്കും. പൂര ദിവസം കാമദേവനെ പറഞ്ഞയക്കൽ ചടങ്ങാണ് നടക്കുക. കാർത്തിക നക്ഷത്രം മുതൽ പൂര നക്ഷത്രം വരെയാണ് പൂരോത്സവം ആഘോഷിച്ചു വരുന്നത്. കോപാകുലനായ മഹാദേവന്റെ മൂന്നാം കണ്ണിനാൽ ഭസ്മമായി പോയ തന്റെ കാമദേവനെ ജീവിപ്പിക്കാനായി അപേക്ഷിച്ച രതീദേവിയോട് വിഷ്ണു ഭഗവാൻ പൂക്കൾ കൊണ്ട് കാമവിഗ്രഹം ഉണ്ടാക്കി പൂജിക്കാൻ ആവശ്യപ്പെട്ട കഥയാണ് പൂരോത്സവത്തിന് പിന്നിൽ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ വ്രതനോറ്റ ഈ ദിവസങ്ങളിൽ ചാണകം കൊണ്ടോ മണ്ണുകൊണ്ടോ പൂക്കൾ കൊണ്ടോ കാമവിഗ്രഹം ഉണ്ടാക്കി പൂജിച്ചു വരുന്നു. പൂരം ദിവസം കാമദേവനെ പറഞ്ഞ ചടങ്ങാണ്. നേരത്തെ കാലത്തെ വരണേകാമ എന്ന മുന്നറിയിപ്പുമായി വീട്ടിന്റെ വരിക്കപ്ലാവിന്റെ ചുവട്ടിലേക്ക് പറഞ്ഞയക്കും. പൂര ദിവസം പ്രത്യേകമായി തയ്യാറാക്കുന്ന പൂരടിയും പൂര കഞ്ഞിയുമൊക്കെ ഉണ്ടാക്കി കാമന സമർപ്പിക്കും. കന്യകമാർ പുഷ്പം കൊണ്ട് കാമവിഗ്രഹം ഉണ്ടാക്കി പുഷ്പമിട്ട് ആരാധിച്ച ദേവീ ക്ഷേത്രാങ്കണത്തിലെത്തിച്ച വിഷ്ണുനാമ സങ്കീർത്തനം പാടിക്കൊണ്ട് നൃത്തം ചെയ്താൽ കാമദേവൻ പുനർജനിക്കുമെന്നാണ് വിശ്വാസം. അതിന്റെ തുടർച്ചയായാണ് പൂരക്കളിയും പ്രചാരത്തിൽ വന്നത്. പൂരക്കളി നിയന്ത്രിക്കുന്ന പണിക്കരാണ്. പണിക്കർ പൂരക്കളിയിൽ വളരെ വിദഗ്ധനും മുഴുവൻ പാട്ടും അറിയുന്ന ആളായിരിക്കണം. പൂരക്കളി പന്തലിൽ കത്തിച്ചു വെച്ച വിളക്കിനു ചുറ്റും ഈണത്തോടെ പാട്ടുപാടി അതീവ ചാരുതയോടെയും മെയ്വഴക്കത്തോടെയുമാണ് അവതരിപ്പിക്കുക. പൂരക്കളിപ്പാട്ടുകൾ 18 നിറങ്ങൾ അഥവാ പൂരമാലകൾ എന്നാണ് അറിയപ്പെടുന്നത്. 18 നിറങ്ങൾ കഴിഞ്ഞാൽ വൻകളികൾ എന്നറിയപ്പെടുന്ന ഗണപതി പാട്ട്, രാമായണം, ഇരട്ട, അങ്കം തുടങ്ങിയ കളികളാണ്. അവസാനം അതത് ക്ഷേത്രത്തിലെ ദേവീദേവന്മാരെ പൂജിച്ചുകൊണ്ട് പൊലിപൊലി എന്ന പ്രകീർത്തിച്ചുകൊണ്ടും പൂരക്കളി സമാപിക്കും. ഇടച്ചേരി മുത്തപ്പൻ ക്ഷേത്രത്തിന് സമീപത്തെ തോട്ടിലേക്ക് മാലിന്യം ഒഴുക്കുന്നതായി നാട്ടുകാരുടെ പരാതി. ഇടച്ചേരി വലിയ തോട്ടിലാണ് കഴിഞ്ഞ 2 മാസമായി സമീപത്തെ ക്വാർട്ടേഴ്സുകളിൽ നിന്ന് മാലിന്യം ഒഴുക്കുന്നത്. ഇടച്ചേരി മുത്തപ്പൻ ക്ഷേത്രത്തിന് സമീപത്തെ 9 മുറികളുള്ള ക്വാർട്ടേഴ്സിൽ നിന്നുമാണ് മാലിന്യം ഒഴുക്കിവിടുന്നത്. ഇത് കാരണം വറ്റിവരണ്ട തോട്ടിൽ മാലിന്യം നിറഞ്ഞിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് അധികൃതർക്കടക്കം ആക്ഷൻ കമ്മിറ്റി പരാതി നൽകിയിട്ടുണ്ട്. ടാങ്ക് എന്നുള്ള മാലിന്യം കംപ്ലീറ്റ് തോട്ടിലേക്ക് ഒഴുകുകയാണ്. ഇത് ഇനിയിപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് നമ്മളെ കിണറിലേക്ക് ചുറ്റുവട്ടമുള്ള ഈ ഒരു 10-12 വീടുകളാണ് അപ്പുറം ആ വില്ലയിൽ. ആ കിണറിലേക്ക് ഇത് അടങ്ങുന്നത് കൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ ഒരു 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 നിലവ. നമ്മളിപ്പോൾ ആരോഗ്യവകുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. കണ്ണൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇത് ഈ ഒരു ഒരു ഇങ്ങനെയുള്ള ഫ്ലാറ്റുകൾ ഉണ്ടാക്കുമ്പോൾ അതിന് ടാങ്കുകളും അതുപോലെയുള്ള സേഫ്റ്റി സംവിധാനങ്ങളും ഉണ്ടാക്കുന്നില്ലെങ്കിൽ അതിന് ശക്തമായിട്ട് നമ്മൾ ഈ നാട്ടിൽ എല്ലാവരും കൂടിയുള്ള ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമ്മളിതിനെ ശക്തമായിട്ട് നേരിടും. ഇങ്ങനെയുള്ള വിസ മാലിന്യം ഇത് നമ്മളെ പൊതുസ്ഥലത്തേക്ക് ഒഴുകുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾ മുന്നിലുണ്ടാകുമെന്ന് എന്നാണ് നമുക്കിപ്പം പറയുന്നുള്ളത്. മഴക്കാലത്ത് വലിയ തോട്ടിൽ നിറയെ വെള്ളം ഒഴുകുന്നതിനാൽ മാലിന്യം ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. പലവട്ടം നമ്മൾ ഇതിൻ്റെ ഉടമയുമായിട്ട് പലവട്ടം സംസാരിച്ചിട്ടുണ്ട്. ഇങ്ങനെ കൂടുതൽ ആളുകൾ താമസിക്കുന്നുണ്ട്, മാലിന്യത്തിനൊരു പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ വലിയൊരു പിന്നെ പ്രശ്നം തന്നെയാണ്, സ്കൈലൈൻ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വലിയ പ്രശ്നം തന്നെ നാട്ടുകാരുടെ ജനകീയ കമ്മിറ്റി മൂലം അത് നിർത്തിവെച്ചിട്ടുള്ളത്. അതിൻ്റെ തുടർച്ചയൊന്നോണമാണ് ഈ ബിൽഡിംഗ് കാരണം ഈ ദുസ്ഥിതി തുടരുന്നത്. അപ്പോൾ ഇതിൻ്റെ ശാശ്വത പരിഹാരം നിലയിലുള്ള പ്രത്യേകിച്ച് കോർപ്പറേഷൻ അധികാരികൾക്കും അതുപോലെ തന്നെ കൗൺസിലർക്കും വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ബന്ധപ്പെട്ട ഇതിൻ്റെ സമരമാർഗങ്ങളായിട്ട് മുന്നോട്ട് പോകാനാണ് നാട്ടുകാർ ഒരു ആക്ഷൻ കമ്മിറ്റി എടുത്തിട്ട് മുന്നോട്ട് പോകാനാണ് ചിന്തിക്കുന്നത്. പ്രശ്നത്തിൽ അധികൃതർ ഇടപെടാത്ത പക്ഷം ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ.
ഒരു കൂട്ടം ചിത്രകലാ അധ്യാപികമാർ സംഘടിപ്പിക്കുന്ന ചിത്ര പ്രദർശനം തോട്ട്സ് ഇൻ ഫ്രെയിം ശ്രദ്ധേയമാവുന്നു. ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിലെ 8 അധ്യാപികമാരാണ് മോഹൻചാലാട് ആർട്ട് ഗ്യാലറിയിൽ തങ്ങളുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നത്. ജില്ലയിൽ ആദ്യമായാണ് ചിത്രകലാധ്യാപികമാർ ചേർന്നൊരു കൂട്ടായ്മയുണ്ടാക്കുകയും ചിത്രപ്രദർശനം സംഘടിപ്പിക്കുകയും ചെയ്യുന്നത്. സ്കൂൾ അധ്യാപനവും വീട്ടുജോലിയും കഴിഞ്ഞ് രാത്രികളിൽ ബാക്കിയാകുന്ന സമയങ്ങളിലാണ് ഇവർ ചിത്രങ്ങൾ വരയ്ക്കുന്നത്. എല്ലാ മാധ്യമങ്ങളും ഇവർ ചിത്രരചനയ്ക്കായി ഉപയോഗിച്ചു. പല ആശയങ്ങളും വരകളിലൂടെ കോറിയിട്ടു. നമ്മൾ സമകാലികരായിട്ട് പഠിച്ചതാണ്, രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് പരസ്പരം അറിയാം. അപ്പം നമ്മളെല്ലാം കൂടെ ഒന്ന് ചെയ്യാന്നുള്ളൊരു തീരുമാനത്തിൽ. പിന്നെ ഈ ഗാലറി ഇപ്പം ഈ അടുത്ത കാലത്താണ് അതിൻ്റെ ഒരു സൗകര്യം. കണ്ണൂരിൽ നമുക്കെല്ലാം എത്തപ്പെടാൻ പറ്റുന്നത്. ഈ ഒരു സംരംഭം ടീച്ചർ ഒരു എക്സിബിഷൻ നമുക്ക് ഗ്രൂപ്പ് നടത്തിയാലോ എന്ന് പറഞ്ഞപ്പോൾ യെസ് എന്നാണ് പറഞ്ഞത്, നോ പറയാൻ നിന്നിട്ടില്ല. ചിത്രങ്ങളില്ലെങ്കിലും എങ്ങനെയെങ്കിലും വരച്ച ആ ഒരു എക്സിബിഷനിൽ എല്ലാവരും കൂടി ചേർന്ന് ഒരു എക്സിബിഷൻ നടത്തണം എന്ന് വലിയ ആഗ്രഹിച്ച്. ഇത് കിട്ടിയത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിച്ചത്. ആദ്യമായിട്ട് ഇങ്ങനെയൊരു സംരംഭം തുടങ്ങാൻ വേണ്ടി ചിന്തിച്ചത് ബിന്ദു ടീച്ചർ ആദ്യമായി ചെയ്തപ്പോൾ ഒരു കോൺഫിഡൻസ് ആയി ഇങ്ങനെയൊന്ന് ചെയ്താലോന്ന്. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ ഉണ്ടാകുന്ന അക്രമങ്ങൾ, പ്രകൃതിയുടെ സമകാലികാവസ്ഥ, വാർദ്ധക്യം ചോദ്യമാകുമ്പോൾ വർത്തമാനകാല സംഭവങ്ങൾ, അങ്ങനെ എല്ലാം അധ്യാപികമാർ ഒരുക്കിയ പ്രദർശനത്തിൽ കാണാം. 8 ചിത്രകാരികളുടെ 40 ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. താരാട്ടുപാടി ഉറക്കേണ്ട കുട്ടികൾക്കു നേരെയുള്ള പൈശാചിക അക്രമങ്ങൾ മുതൽ പ്രായമായ സ്ത്രീകൾക്കു നേരെ നടക്കുന്ന അതിക്രമങ്ങളും ചെറിയ വലിയ ക്യാൻവാസിൽ ഇവർ വരച്ചിരിക്കുന്നു. പ്രദർശനം ഞായറാഴ്ച സമാപിക്കും. പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിന്റെ ജില്ലാതല വിഷു ഖാദി മേളയ്ക്ക് കണ്ണൂർ ഖാദി ഗ്രാമ സൗഭാഗ്യയിൽ തുടക്കമായി. ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് അംഗം കെ ധനഞ്ജയൻ ഉദ്ഘാടനം ചെയ്തു. വിഷു വിപണി ലക്ഷ്യമാക്കിയുള്ള മേളയിൽ വിവിധ തരം ഖാദി തുണിത്തരങ്ങൾ, ഖാദി ഷർട്ടുകൾ, സാരികൾ, മുണ്ടുകൾ കൂടാതെ കൃഷ്ണ വിഗ്രഹങ്ങൾ തുടങ്ങിയവയെല്ലാം ഉണ്ട്. ഏപ്രിൽ 13 വരെ നടക്കുന്ന മേളയിൽ ഖാദിക്ക് 30% റിബേറ്റ് ലഭിക്കും. ചടങ്ങിൽ ഖാദി കേന്ദ്രം ഡയറക്ടർ എൻ നാരായണൻ, മാർക്കറ്റിംഗ് ഡയറക്ടർ ആർ തുളസീധരൻ പിള്ള, പ്രൊജക്ട് ഓഫീസർ സി പി സുജാത, ഷോറൂം മാനേജർ ഫാറൂഖ് തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ കണ്ണൂരിലെ ലൈബ്രേറിയന്മാരുടെ സംഗമം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ 200 ലൈബ്രേറിയന്മാരാണ് സംഗമത്തിൽ പങ്കെടുത്തത്. സമൂഹത്തിനെ നേരായ ദിശയിലേക്ക് നയിക്കുന്നതിന് ഗ്രന്ഥശാലകൾ വഹിക്കുന്ന പങ്ക് ശ്ലാഘനീയമാണ്. ലൈബ്രറികളുടെ പ്രവർത്തനം മികച്ച രീതിയിലാക്കാൻ ലൈബ്രേറിയന്മാർ നടത്തുന്ന ഇടപെടൽ മാതൃകാപരമാണെന്നും പി പി ദിവ്യ പറഞ്ഞു. അങ്ങേയറ്റം അന്ധവിശ്വാസികളായിരുന്നു. അങ്ങേയറ്റം അന്ധവിശ്വാസികളായ ആ സമൂഹത്തിൽ നിന്ന് ഇന്ന് ഒരുപക്ഷെ നല്ലൊരു ജനതയെ വാർത്തെടുക്കാൻ വേണ്ടി നവോത്ഥായക നായകന്മാരൊക്കെ തന്നെ ഒട്ടേറെ പണിപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ സംഭവിക്കുന്നത് ആ മുന്നേറ്റങ്ങളെല്ലാം തമസ്കരിച്ചുകൊണ്ട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ പൊതുസമൂഹത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ജില്ലാ ലൈബ്രറി കൗൺസിൽ ഹാളിൽ നടന്ന സംഗമത്തിൽ താലൂക്ക് പ്രസിഡന്റ് ഇ ചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി പി കെ ബൈജു മുഖ്യപ്രഭാഷണം നടത്തി. എം മോഹനൻ, എം ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി മിനിസ്ട്രീസ് ഓഫ് ബെനഡിക്റ്റർ സ്പിരിച്വാലിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ 25 മുതൽ 28 വരെ വേളാങ്കണ്ണി പെരിയാന ദേവാലയത്തിൽ കുടുംബ നവീകരണ ധ്യാനം നടത്തുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഫാദർ തോമസ് ചാണ്ടിയിൽ വി സി ടീം ആണ് ധ്യാനം നയിക്കുന്നത്. ദിവ്യബലി, ദിവ്യകാരുണ്യ ആരാധന, വചന ശുശ്രൂഷ, രോഗശാന്തി ശുശ്രൂഷ, കുംഭസാരം തുടങ്ങിയവയും നടക്കും. 9 മണി മുതൽ 5 മണി വരെയാണ് ധ്യാനം. ധ്യാനത്തിന് രജിസ്ട്രേഷൻ ഫീസ് ഇല്ല. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കനത്ത കാറ്റും മഴയും ജില്ലയിൽ പലയിടങ്ങളിലും നാശനഷ്ടം. മലയോര മേഖലയിലെ കൃഷിയിടങ്ങൾ നശിച്ചു. തെങ്ങ് കടപുഴകി വീണ് വീടിന്റെ മേൽക്കൂര തകർന്നു. ഭാഗികമായി തകർന്നത് ഗോപാൽ സ്ട്രീറ്റിലെ കെ കരുണാകരന്റെ വീട്. കരുണാകരന് നിസ്സാര പരുക്ക്. താഴെച്ചൊവ്വ ഗതാഗത കുരുക്കിന് പരിഹാരമായി പുതിയ പാലം. നിർമ്മാണോദ്ഘാടനം ഈ മാസം 12 മന്ത്രി ജി സുധാകരൻ നിർവഹിക്കും. പുതിയ പാലം പണിയുന്നത് 3.5 കോടി രൂപ ചിലവിൽ. പൂരക്കാലത്തോട് വിടചൊല്ലി വടക്കൻ കേരളം. കാർത്തിക മുതൽ കൊണ്ടാടുന്ന പൂരോത്സവം നാളെ സമാപിക്കും. പൂരോത്സവത്തിൽ പങ്കെടുത്ത നിരവധി ഭക്തജനങ്ങൾ. താവക്കര ഓട്ടോബേയിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാൻ ഒരുങ്ങി കോർപ്പറേഷൻ. തീരുമാനം ഓട്ടോബേ മാലിന്യ നിക്ഷേപ കേന്ദ്രമായതോടെ. ഓട്ടോബേ നിർമ്മിച്ചത് ഇരുചക്രവാഹനങ്ങളെ ഗതാഗത കുരുക്കിൽ നിന്നും മോചിപ്പിക്കാം. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. ശുഭരാത്രി.